തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം കൈവരിക്കുവാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിലേറെ മികച്ച വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞ കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഒടുക്കത്തെ തെരഞ്ഞെടുപ്പൊന്നും അല്ലാത്തതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച വീഴ്ചകൾ പരിശോധിച്ചുകൊണ്ടും പോരായ്മകൾ നികത്തിക്കൊണ്ടും കൂടുതൽ മെച്ചപ്പെട്ട വിജയമുണ്ടാക്കുവാൻ മുസ്ലിം ലീഗ് ഇനിയും ശക്തമായി പ്രവർത്തിക്കും എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഈ നിയോജക മണ്ഡലത്തിലും ഈ രണ്ട് പഞ്ചായത്തുകളിലും നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ടുള്ളത്. എനിക്കാദ്യമായി പറയുവാനുള്ളത്, ഇവിടെ വിജയശ്രീലാളിതരായി നിങ്ങൾ ജയിപ്പിച്ച എം എ അസീസ് സാഹിബിനും അതുപോലെ തന്നെ സലീമിനും ബക്കറിനും ഉൾപ്പെടെ ഈ മൂന്നിയൂർ തേഞ്ഞിപ്പാലം പഞ്ചായത്തുകളിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സമ്പൂർണമായ പിന്തുണ മേലിലും നിയമസഭ സാമാജികൻ എന്ന നിലയിൽ ഞാൻ നൽകും എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരികയാണ്. നിങ്ങളുടെ ഈ പ്രദേശത്തേക്ക് 10-16 ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് നിർമ്മിക്കുന്നതിന് മുമ്പ് പണം നൽകാനും ആസ്തി വികസന ഫണ്ട് ഗ്രാമീണ റോഡ് വികസന പദ്ധതി പ്രകാരം റോഡ് നിർമ്മിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിയോജക മണ്ഡലത്തിൽ പുതിയ 10 ഹൈമാസ്റ്റ് ലൈറ്റുകൾക്ക് ഭരണാനുമതി കിട്ടിയ ഓർഡർ എന്റെ കൈവശപ്പുണ്ട്. ഈ പുതിയ ഹൈമാസ്റ്റ് ലൈറ്റുകളിൽ 3 എണ്ണം മൂന്നിയൂർ പഞ്ചായത്തിലും 1 തേഞ്ഞിപ്പാലം പഞ്ചായത്തിലുമാണ്. ആ മൂന്നിയൂർ പഞ്ചായത്തിൽ പടിക്കലും തലപ്പാറയും മറ്റൊന്ന് ആലിൻചവടിലാണെന്നാണ് എന്റെ ഓർമ്മ. അവിടെയും പുതിയ 3 ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ പോവുകയാണ്. താഴെ ചകളാരിയിൽ നേരത്തെ ഒരു ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രദേശം പ്രകാശപൂരിതമാണ് എന്ന് ഞാൻ വരുമ്പോൾ കണ്ടു. മേലെ ചകളാരിയിൽ നേരത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി തേഞ്ഞിപ്പാലത്ത് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കോഹിനൂരും ഒക്കെ ലൈറ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിലിപ്പോൾ 1 എണ്ണം ഈ കൂട്ടത്തിലുണ്ടാവും. ഇങ്ങനെ ആകെ 10 വള്ളിക്കുന്ന് പഞ്ചായത്തിൽ 2 എണ്ണം, ഇങ്ങനെ പെരുവള്ളൂർ പഞ്ചായത്തിൽ 2.